പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെല്ലിൻ പൊയാറ. ഇന്ന് സെപ്റ്റംബർ 26 ശനിയാഴ്ച. ഒക്ടോബർ 1 രാജ്യാന്തര സർവീസുകൾ പുനരാരംഭിക്കാനിരിക്കെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തനക്ഷമത ട്രയൽ നടത്തി. വെള്ളിയാഴ്ച സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. രാവിലെ മുതൽ സന്നദ്ധ സേവകരെ ഉപയോഗപ്പെടുത്തി വിവിധ നടപടികൾ നിരീക്ഷിച്ചു. രജിസ്ട്രേഷൻ, ഇമിഗ്രേഷൻ, PCR പരിശോധന സംവിധാനം അടക്കമുള്ളവയുടെ കാര്യക്ഷമത ട്രയൽ റണ്ണാണ് നടന്നത്. ഇവ വിജയകരമായതിനാൽ അടുത്ത വ്യാഴാഴ്ച മുതൽ യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ സുഗമമായ സേവനങ്ങൾ ഒരുക്കാൻ സിവിൽ ഏവിയേഷന് സാധിക്കും. മത്ര വിലായത്തിൽ കോവിഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാതെ റെസ്റ്റോറന്റിൽ പാർട്ടി സംഘടിപ്പിച്ചതിന് നടപടിയുമായി മസ്കറ്റ് നഗരസഭ. സുപ്രീം കമ്മിറ്റിയുടെ കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് ആളുകൾ ഒത്തുചേർന്നതെന്ന് അധികൃതർ കണ്ടെത്തി. പാർട്ടി നടത്തുന്നതിന് അനുമതി തേടിയിരുന്നില്ല. മത്രയിലെ റെസ്റ്റോറന്റിൽ നഗരസഭ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. റെസ്റ്റോറന്റ് ഉടമയ്ക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടികളും സംഗീത പരിപാടികളും ഉൾപ്പെടെ രാജ്യത്ത് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമം ലംഘിച്ച് പാർട്ടി നടത്താനോ ആളുകളെ ക്ഷണിക്കാനോ യോഗങ്ങൾ കൂടാനോ പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ ഒത്തുകൂടാനോ അനുവദിക്കില്ല. സംഘടിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. വന്ദേഭാരത് മിഷന്റെ ഭാഗമായി ഒക്ടോബറിൽ ഒമാനിൽ നിന്നുള്ള വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 മുതൽ 24 വരെയുള്ള അടുത്ത ഘട്ടത്തിൽ മൊത്തം 70 സർവീസുകളാണ് വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഉണ്ടാവുക. ഇതിൽ 35 കേരളത്തിലേക്കാണ്. മസ്കറ്റിൽ നിന്നും കോഴിക്കോടിന് 8 സർവീസും കണ്ണൂരിന് 7 കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തിനും 6 സർവീസുകളും വീതമാണുള്ളത്. ബാക്കി 8 സർവീസുകളും സലാലയിൽ നിന്നാണ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയായ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന്റെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നീളും. തെരഞ്ഞെടുപ്പിന് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതാണ് കാരണം. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് അനുമതി നിഷേധിച്ചതെന്ന് കരുതുന്നു. ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ ഡോക്ടർ ബേബി സാം സാമുവലിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള ബോർഡിന്റെ കാലാവധി നീളാൻ സാധ്യതയുണ്ട്. തറസൂത് പ്ലസ് അപ്ലിക്കേഷനിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കി ആരോഗ്യ മന്ത്രാലയം. രാജ്യത്തേക്ക് വരുന്നവർ അവരുടെ രാജ്യങ്ങളിൽ നിന്നു തന്നെ അപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിനായി ഇന്റർനാഷണൽ ടെക്സ്റ്റ് മെസ്സേജ് സംവിധാനം അപ്ലിക്കേഷൻ വഴി ലഭ്യമാക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നവരുടെ ആരോഗ്യ വിവരങ്ങളും ആപ്പ് വഴി രേഖപ്പെടുത്താൻ സാധിക്കും. ഒക്ടോബർ 1 മുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്ന സാഹചര്യത്തിലാണ് അപ്ലിക്കേഷനിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ഒത്തുചേരൽ നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി അറിയിച്ചു. ദാഹ്ലിയ ഗവൺമെന്റിലെ കൃഷിത്തോട്ടത്തിൽ നിന്നാണ് ഇവർ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി റെയ്ഡ് നടത്തിയത്. സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ആരോപി അറിയിച്ചു. വിദേശ തൊഴിലാളിക്കെതിരെ റോയൽ ഒമാൻ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ബംഗ്ലാദേശ് സ്വദേശിയായ മുഹമ്മദ് ജാവേദ് ഹുസൈൻ ജാഹിർ അഹമ്മദിനെതിരെയാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഇയാളുടെ താമസസ്ഥലത്തെക്കുറിച്ചോ മറ്റു വിവരങ്ങൾ അറിയുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിലോ 999 എന്ന നമ്പറിലോ വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ആക്സിഡന്റ് ആൻഡ് ഡിമൈസ് ഒമാൻ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ കരീം പറവൂരിന് യാത്രയേപ്പ് നൽകി. 38 പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് കഴിഞ്ഞ ദിവസമാണ് കുടുംബസമേതം കരീം പറവൂർ നാട്ടിലേക്ക് മടങ്ങിയത്. ഗൾഫ് ആർ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹിക രംഗങ്ങളിലും സജീവമായിരുന്നു. ആക്സിഡന്റ് ആൻഡ് ഡിമൈസിന്റെ ചെയർമാൻ നജീബ് കെ മൊയ്തീൻ അദ്ദേഹത്തിന് ഉപഹാരം നൽകി. ആസിഫ്, ഫവാസ്, സിദ്ദിഖ്, ഫിറോസ് എന്നിവർ പങ്കെടുത്തു. ദോഫാർ ഗവൺമെന്റിലെ തെക്കൻ പ്രദേശമായ തുമ്രൈത്ത് വിലായത്തിൽ പ്രസിദ്ധമായ സൈനത്ത് അൽ സഹവ ഫാമിൽ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സന്ദർശനം നടത്തി. വ്യാഴാഴ്ചയായിരുന്നു സുൽത്താന്റെ സന്ദർശനമെന്നും ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ പറഞ്ഞു. വിമാനത്താവളങ്ങൾ തുറക്കുന്ന ഒക്ടോബർ 1 മുതൽ സലാലയിലേക്ക് 2 പ്രതിദിന സർവീസുകൾ നടത്തുമെന്ന് ഒമാനെയർ അറിയിച്ചു. കേരള സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കണക്ക് വീണ്ടും കൂടി. 6477 ഇന്നലെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് പോസിറ്റീവ് കേസുകൾ. ഏറ്റവും കൂടുതൽ പരിശോധന നടന്ന ദിവസവുമായിരുന്നു ഇന്നലെ. 56087 സാമ്പിളുകൾ പരിശോധന നടത്തി. മരണസംഖ്യയും കൂടി. 22 കോവിഡ് മുക്തരുടെ എണ്ണവും കൂടുതലാണ്. 3481 തൊഴിൽ വിസ ഒഴികെയുള്ള മറ്റു വിസകളെല്ലാം അനുവദിച്ചു തുടങ്ങിയതോടെ അടുത്ത ദിവസങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ കൂടുതൽ പേർ UAE യിലെത്തും. UAE തലസ്ഥാനമായ അബുദാബിയിൽ സന്ദർശക ടൂറിസ്റ്റ് വിസകളിൽ എത്തുന്നവർക്ക് 14 ക്വാറന്റൈൻ നിർബന്ധമാണ്. വീട്ടിൽ കഴിയുന്നവർ ക്വാറന്റൈൻ ലംഘിക്കുന്നുണ്ടോ എന്നറിയാൻ സ്മാർട്ട് വാച്ച് നൽകുന്നുണ്ട്. 12 ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആയാലാണ് പുറത്തിറങ്ങാൻ സാധിക്കുക. Today's exchange rate is brought to you by
പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ച്. ഉറുമാനി റിയലിന് 190.80 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Kanji Exchange. Weather report. Muscat Gavendate, Innanubhapadavna Koodi Jooda 35 degree Celsius, Kuranja Jooda 26 degree Celsius. 16 ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകൾ പാടിയ എസ് പി ബാലസുബ്രഹ്മണ്യം പുതിയ ഗായകർക്ക് വിലപ്പെട്ടൊരു ഉപദേശം കൊടുക്കാറുണ്ടായിരുന്നു. എന്നെ മാതൃകയാക്കരുത്, ഞാനൊരു പ്രത്യേക സൃഷ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി. അതെ, ഗായകന് വേണ്ട സാമ്പ്രദായിക ചിട്ടകളൊന്നുമില്ലാത്ത ജീവിതമായിരുന്നു എസ് പി ബിയുടേത്. ഇവിടെ സമത്വം പൂവിട്ടിരുന്നതായി വെറുതെ മതങ്ങൾ നുണ പറഞ്ഞു, ഹിന്ദുവിനെ കണ്ടു മുസൽമാനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല കണ്ടില്ല കണ്ടില്ല, മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴ് പതിനാല് ലോകങ്ങൾ കാണാൻ അവിടുന്ന് പോന്നവരെ. What a great lyric, what great music, Devarajan masters. This was my first song for Nazir Sahab, Kadal Palam, 1969-70. I'm grateful to all the Kerala audiences for listening to me and giving me a place next to my elder brother called Yesudas. And I'm very grateful to all the listeners of Kerala. SPB ennum Balu ennum cinema logathullavar സ്നേഹാദരങ്ങളോടെ സംബോധന ചെയ്യുന്ന പേരാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെത്. മനസ്സ് പറയുന്നത് പോലെ ജീവിക്കുകയാണെന്ന് അദ്ദേഹം പറയും. ഒന്നാന്തരം പുകവലിക്കാരനായിരുന്നു വർഷങ്ങളോളം. ഇനി തുടർന്ന പ്രശ്നം എന്ന സ്ഥിതി വന്നപ്പോഴാണ് അത് നിർത്തിയത്. ഐസ്ക്രീമും തണുത്ത വെള്ളവും എരിവും പുളിയും ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. തണുപ്പുകാലത്ത് കഴുത്തിൽ ഒരു മഫ്ലർ പോലും ചുറ്റാൻ മുതിർന്നില്ല. ഇതിനിടെ വോക്കൽ കോഡിന് 2 തവണ ശസ്ത്രക്രിയ നടത്തി. പൊണ്ണത്തടി കുറയ്ക്കാൻ ബറിയാട്രിക് സർജറിയും നടത്തി. ഐ എം നോട്ട് ആസ് ഫാറ്റ് ആസ് യു സെഡ്, ഐ ഹാവ് ലോസ്റ്റ് ലോട്ട്സ് ഓഫ് വെയിറ്റ് ആൻഡ് ഐ ഡോ ഐ നെവർ ക്രിയേറ്റഡ് എനി റെക്കോർഡ്സ് ആസ് സച്ച്. ഐ ജസ്റ്റ് ഡു മൈ ജോബ് ടു ഫസ്റ്റ് ടു മൈ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ടു എവറിബഡി സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ലെറ്റ് മീ താങ്ക് ഓൾ ദി ലിസണേഴ്സ് ഹു ഹാഡ് ബീൻ വെരി കൈൻഡ് എനഫ് ബൈ ലിസണിങ് ടു മീ ഫോർ ദി പാസ്റ്റ് 49 years. ആൻഡ് അവങ്കെല്ലാം കേട്ട് എന്നെ വളർത്താങ്കെന്ന് ചൊല്ലാം, ബിക്കോസ് ഐ എം ബ്രോട്ട് അപ്പ് ബൈ ദർ ലിസണിങ് ടു മീ. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഓൾ ഓഫ് ദം ആൻഡ് താങ്ക് യു ടു യു ഫോർ ബ്രിംഗിങ് മീ ക്ലോസർ ടു ദം. നിത്യവും ഒട്ടേറെ മരുന്നുകൾ, എന്നിട്ടും ഓരോ വയസ്സ് പിന്നിടും തോറും ആ ശബ്ദം കൂടുതൽ മധുരമായി. എസ് പി ബി തന്നെ പറയുന്നത് പോലെ പ്രത്യേക സൃഷ്ടി, ദൈവം ചിട്ടപ്പെടുത്തിയ ജീവസംഗീതം. എല്ലാ ദിവസവും ഞാൻ പാട്ടുകൾ പാടുന്നു, അതാണ് എൻ്റെ സാധകം. തിരക്കൊഴിഞ്ഞ ദിവസങ്ങളില്ല. റെക്കോർഡിംഗ്, ഗാനമേളകൾ, വിദേശയാത്രകൾ, അങ്ങനെ എങ്ങനെ എൻ്റെ ജീവിതം തന്നെ സംഗീതത്തിൽ മുഴുകിയുള്ളതാണ്. അതല്ലാതെ ഒരു ജീവിതവുമില്ല. എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ വാക്കുകളിൽ നിറയുന്നത് വിനയമാണ്. വോയിസ് ഓഫ് കേരള 1152 ഭാഗമായി വോയിസ് ഓഫ് ഉമാനു വേണ്ടി 2015 എസ് പി ബിയുമായുള്ള ഒരു അഭിമുഖം നടത്താൻ ഈ എളിയവനും സാധിച്ചിട്ടുണ്ട്. ആ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നിത്യഹരിത നായകൻ ഒരിക്കൽ കൂടെ പ്രണാമമർപ്പിച്ചുകൊണ്ട് പുരുഷോത്തം ഗഞ്ച് എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഉമാന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. Let me thank all the listeners who had been very kind enough by listening to me for the past 49 years. And avangellam ketta enna valarthaanga nu sollalam, because I am brought up by their listening to me. So I am grateful to all of them and thank you to you for bringing me closer to them. എസ് പി ബാലസുബ്രഹ്മണ്യമാണ് നമ്മുടെ അതിഥി. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വൈകിട്ടത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിനിൽ. ശുഭദിനം, നന്ദി, നമസ്കാരം. ദി തിങ് ഈസ് ഐ ലവ് റേഡിയോ സോ വെരി മച്ച് ബിക്കോസ് മൈ ഫസ്റ്റ് ഗുരു ആഫ്റ്റർ ലിസണിങ് ടു മൈ ഫാദർ വാസ് റേഡിയോ ഓൺലി.
I learned so much of music, particularly film music, through radio. Such a wonderful gadget in the lives of everybody. Even these television and everything has come now, but nothing like radio, no. There are still radio stations which cater to so many people, particularly for expatriates, to listeners. Also, it gives happiness. And for people like you who want to get involved in the radio, through radio, with the people, gives happiness also. So, whenever I am asked by any radio station in any part of the world for an interview, most of the times I never say no, because radio happens to be my best friend right from beginning days. And it my voice comes closer to audiences through radio. So I see in UAE or in Germany or anywhere you go, there is a community radio which caters to that particular community. I am very happy to be a part and parcel of that whenever I come here. I am grateful to Voice of Woman, which is part and parcel of Voice of Kerala. And I am grateful to all the Keralites and to all the Indians who are listening to this program. And thanks to you, sir, for taking your time and taking my time to record this interview and get the blessings of all the listeners. And my motto is only one thing: Sarve jana sujana bhavantu, sarve sujana sukhino bhavantu. What it means is, previously the paramodi vandu sarve jana sukhino bhavantu, ellorum nallaga vaalanum. But in the ellorum solradhila indha kaalathila kettavarum irukanga adhula. Adanalae one of my gurus said, கெட்டவராக இருக்கிறவங்கள் எல்லாம் கூட நல்லவராக மாறணும், அப்போ எல்லோரும் நல்லவராகுவாங்க, அந்த நல்லவரெல்லாம் நல்லா வாழணும். ஸோ தட்ஸ் வாட் ஐ ப்ரே காட், தட் மேக் எவ்ரிபடி குட் அண்ட் ஆல் தி குட் சோல்ஸ் லிவ் இன் ஹாப்பினஸ், ஹார்மனி அண்ட் பீஸ். தேங்க் யூ வெரி வெரி மச் சார். காட் பிளஸ் அஸ் ஆல். ஒமான் நியூஸ் ப்ராட் டு யூ பை புருஷோத்தம் காஞ்சி எக்ஸ்சேஞ்ச். ஒமானிலே வார்த்தைகளும் விசேஷங்களும். 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. ഒക്ടോബർ 1 രാജ്യാന്തര സർവീസുകൾ പുനരാരംഭിക്കും.